നമസ്കാരം. എക്സാം ഓൺ ക്വസ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് നമ്മൾ എന്തൊക്കെ പഠിച്ചു? LCM എന്താണെന്ന് പഠിച്ചു, HCF എന്നാണ് പഠിച്ചു, അതുപോലെ തന്നെ അത് രണ്ടിൻ്റെയും ബന്ധം പഠിച്ചു, അതുപോലെ തന്നെ ഭിന്നസംഖ്യകളുടെ LCM HCF കാണാനുള്ള മെത്തേഡ് പഠിച്ചു, അതുപോലെ ദശാംശ സംഖ്യകളുടെ LCM HCF കാണാനുള്ള മെത്തേഡ് പഠിച്ചു, അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമ്മൾ നോക്കിയിരുന്നു അല്ലേ. അപ്പോൾ ആ രണ്ട് ക്ലാസ്സിനെയും ബേസ് ചെയ്ത് അതിൻ്റെ പ്രീവിയസ് ഇയർ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, 2, 3, 4, 5, 6, 7, 8 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ ഇത്തരം ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM കണ്ടെത്തണം അല്ലേ. നമുക്ക് LCM കണ്ടെത്താം. 2, 3, 4, 5, 6, 7, 8 അല്ലേ. ഇനി LCM കണ്ടെത്തുമ്പോൾ എന്ത് വരും? ആദ്യം നമുക്ക് ഇന്ന് നോക്കാം, 2 കൊണ്ട് പോകുന്നു. 2 കൊണ്ട് 2 ഒരു വട്ടം പോവും, 3 പോവില്ല, 3 എടുത്ത് എഴുതി, 4 2 വട്ടം, 5 പോവില്ല, 6 3 വട്ടം, 7 പോവില്ല, 8 4 വട്ടം അല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് നോക്കാം? ഇതിൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കാം. 3 കൊണ്ട് പോകുന്നത് എന്തൊക്കെയാണ്? 1 3 വട്ടം പോവും, 2 പോവില്ല, 5 പോവില്ല, വീണ്ടും ഒരു 3 അതിലൊരു വട്ടം പോവും, 7 പോവില്ല, പിന്നെ എന്ത് വരും? 4. ഇതിൽ 2 ഉം 4 ഉണ്ട് അല്ലേ. അതിൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ? പറ്റും അല്ലേ. അപ്പോൾ 2 കൊണ്ട് പോവും, അപ്പോൾ എന്ത് വരും? 1, 1, 1, 5, 1, 7, 4 അല്ലേ. സോറി, 4 വരില്ല, അവിടെ എന്താണ് വരിക? 2 വരിക. അപ്പോൾ നമുക്ക് LCM കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? LCM ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിൽ വേറെ ഒന്നും പോവില്ലല്ലോ. അപ്പോൾ അങ്ങനെ LCM ഈക്വൽ ടു 2 × 3 × 2 × 2 ഈ 1 ഗുണിച്ച് നമുക്ക് 1 കിട്ടുമെന്ന് അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് 1 എഴുതേണ്ട ആവശ്യമില്ല. 5 × 7 × 2 നോക്കാം. 2 × 3 = 6 6 × 2 = 12 12 × 5 = 60 60 × 7 = 420 420 × 2 എന്ന് പറയുമ്പോൾ അത് 840. അപ്പോൾ നമുക്ക് 2, 3, 4, 5, 6, 7, 8 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 840 ആയിരിക്കും. നമുക്ക് ഇനി അടുത്തൊരു ചോദ്യത്തിൽ കടക്കാം. 12, 15, 20, 27 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം, ഇതിൻ്റെയും LCM ആണ് കണ്ടത്. നമുക്ക് LCM കണ്ടു നോക്കാം. 12, 15, 20, 27 അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? 15 ലും 20 ലും 5 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ 5 ആദ്യം നോക്കാം. 12 പോവില്ല, അതങ്ങനെ എടുത്ത് എഴുതി. 15 ൽ 3 വട്ടം പോവും, 20 ൽ 4 വട്ടം, 27 ൽ പോവില്ല. നോക്കൂ, 12 ലും 3 ലും 27 ലും 3 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ. നമുക്ക് 3 കൊണ്ട് കളയാം. അപ്പോൾ എന്ത് വരും? 4, 1, 4, 9 എന്ന് വരും. നോക്കൂ, 2, 4 ഉണ്ട് അല്ലേ. അപ്പോൾ 4 കൊണ്ട് പറ്റില്ലേ? 4 കൊണ്ട് പോകുമ്പോൾ എന്ത് വരും? 1, 1, 1, 9 എന്ന് വരും. അപ്പോൾ ആ സംഖ്യ എന്തായിരിക്കും? 5 × 3 × 4 × 9 നമ്മുടെ 12, 15, 20, 27 എന്നീ സംഖ്യകളുടെ LCM ആയിരിക്കും ഉത്തരം. അപ്പോൾ എന്ത് വരും? 5 × 3 = 15 15 × 4 = 60 60 × 9 എന്ന് പറയുമ്പോൾ അത് 540 ആയിരിക്കും. അപ്പോൾ 12, 15, 20, 27 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 540 ആയിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. ഒരു സംഖ്യയെ 12, 15, 20 ഇവയിൽ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും 4 ശിഷ്ടം കിട്ടും, എന്നാൽ അങ്ങനെയുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. നമുക്കപ്പോൾ എന്ത് ചെയ്യണം? 12, 15, 20 എന്നീ സംഖ്യകളുടെ LCM കണ്ടെത്തണം. നമുക്ക് നോക്കാം, 12 ലും 15 ലും 20 ലും നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് 4 കൊണ്ട് നോക്കാം. 4 കൊണ്ട് നോക്കുമ്പോൾ 3, 15 പോവില്ല അല്ലേ. 15 ൽ 20 ൽ 5 വട്ടം പോവും. 15 ലും 5 ലും എത്ര വട്ടം പോവും? 5 പോവും അല്ലേ. 5 പോകുമ്പോൾ എന്തുവരും? 3, 3, 1 എന്ന് വരും. 2, 3 വരുന്നത് ആ 3 ലും 2, 3 ലും 3 പോവും അല്ലേ. അപ്പോൾ 1, 1, 1 എന്ന് വരും. അപ്പോൾ നമ്മുടെ LCM എന്താണ് വരിക? LCM = 4 × 5 × 3 4 × 5 = 20 20 × 3 = 60 വരും. അപ്പോൾ നമുക്ക് ഏതുകൊണ്ട് ഈ 12, 15, 20 എന്ന സംഖ്യ കൊണ്ട് ഹരിച്ച ശിഷ്ടം 4 കിട്ടണം അല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? 60-ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 4 കൂട്ടണം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? 64 ആയിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് ഈ മെത്തേഡൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ.
അപ്പോൾ 64 ആയിരിക്കും ഉത്തരം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. 12, 18, 27 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം 8, 14, 23 എന്നീ ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ചോദ്യം. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, 12 ൽ നിന്ന് 8 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 കിട്ടും. അതുപോലെ തന്നെ 18 ൽ നിന്ന് 14 കുറച്ചാലും 4 കിട്ടും. അതുപോലെ 27 ൽ നിന്ന് 23 കുറച്ചാലും 4 കിട്ടും. നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ 12, 18, 27 എന്നീ സംഖ്യകളുടെ എൽസിഎം കാണണം. ഇപ്പോൾ എൽസിഎം കാണുമ്പോൾ എന്ത് നോക്കാം, 12, 18, 27 എന്നീ സംഖ്യകളിൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വരും, 4, 6, 9 എന്ന് വരും. അപ്പോൾ 6 ലും 9 ലും 3 പോവും അല്ലേ. അപ്പോൾ എന്ത് വരും, 4, 2, 3 എന്ന് വരും. അപ്പോൾ 4 ലും 2 ലും 2 പോവില്ലേ, 2 പോകുമ്പോൾ എന്ത് വരും, 2, 1, 3 എന്ന് വരും. ഇതിൽ പിന്നെ ഒന്നും തന്നെ ഇല്ല അല്ലേ, ഘടകങ്ങൾ ഒന്നും 2 ലും 1 ലും 3 ലും ഒരേപോലെ തന്നെ ഘടകങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എൽസിഎം എങ്ങനെ എഴുതാം, എൽസിഎം ഈക്വൽ ടു 3 × 3 × 2 × 2 × 3 എന്ന് എഴുതാം. ഇപ്പോൾ 3 × 3 × 2 × 2 എന്ന് വേണമെങ്കിൽ എഴുതാം. 3 × 3 27 ആണ്. 27 × 4 എത്ര വരും, 108 ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് വേണ്ട സംഖ്യ, ഏറ്റവും ചെറിയ സംഖ്യ അല്ലേ, 12, 18, 27 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം 8, 14, 23 എന്നീ ശിഷ്ടങ്ങൾ വരുന്ന സംഖ്യ കണ്ടെത്താൻ എന്ന് വെച്ചാൽ 108ൽ നിന്ന് 4 നമ്മളിവിടെ മുന്നേ കണ്ടെത്തിയിട്ടുള്ള ഈ 4 കുറച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഉത്തരം വന്നിട്ട് 104 എന്ന് ഉത്തരം കിട്ടും. കുഴപ്പമില്ല, നമുക്ക് അടുത്തൊരു ചോദ്യത്തിൽ കടക്കാം. അടച്ചൊന്ന് നോക്കൂ. 5 നും 35 നും ഇടയ്ക്ക് 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? അപ്പോൾ 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നീളം 2ൻ്റെയും 3ൻ്റെയും എൽസിഎം കാണണം. എൽസിഎം നമുക്കറിയാം, 2 അടുപ്പിച്ചുള്ള എണ്ണൽ സംഖ്യകളുടെ എൽസിഎം കാണാൻ വേണ്ടി അത് രണ്ടും കൂടി ഗുണിച്ചാൽ മതി നമുക്കറിയാം അല്ലേ. 2 × 3 = 6 ആണ്. അപ്പോൾ 6ൻ്റെ ഗുണിതങ്ങൾ 5നും 35നും ഇടയ്ക്ക് ഏതൊക്കെയുണ്ടെന്ന് നോക്കാം. ഏതൊക്കെയാണ്, 6, 12, 18, 24, 30. അപ്പോൾ എത്ര സംഖ്യകളുണ്ട്, 1, 2, 3, 4, 5 സംഖ്യകളുണ്ട് അല്ലേ. അപ്പോൾ 5 ആണ് ഇതിൻ്റെ ഉത്തരം. 5നും 35നും ഇടയ്ക്ക് 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന 5 സംഖ്യകളുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. 12, 15, 18 സെക്കൻഡ് ഇടവേളകൾ ശബ്ദിക്കുന്ന വ്യത്യസ്തങ്ങളായ 3 അലാറം ക്ലോക്കുകൾ 8:35 AM ഒരുമിച്ച് ശബ്ദിച്ചാൽ തൊട്ടടുത്ത ഒരുമിച്ച് ശബ്ദിക്കുന്ന സമയം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 12, 15, 18 എന്നീ സംഖ്യകളുടെ എന്ത് കാണണം, എൽസിഎം കാണണം. 12, 15, 18. അപ്പോൾ ഇതിലെല്ലാം 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ നോക്കാം, 3 പോകുമ്പോൾ 4, 5, 6 എന്ന് വരും അല്ലേ. 4ലും 6ലും 2 പോകും അല്ലേ. 2 പോകുമ്പോൾ വരും 2, 5, 3 എന്ന് വരും. ഇതിൽ പിന്നെ ഘടകങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ എൽസിഎം എന്തായിരിക്കും നോക്കാം, 3 × 2 × 2 × 5 × 3 ആയിരിക്കും. അപ്പോൾ 3 × 2 = 6, 6 × 2 = 12, 12 × 5 = 60, 60 × 3 = 180. 180 എന്ന് പറയുന്നത് സെക്കൻഡുകളാണ്. നമ്മളിവിടെ എ എം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എന്താണ്, മിനിറ്റുകളാണ് നോക്കുന്നത് അല്ലേ. 8:35 = 35 മിനിറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 180 സെക്കൻഡിനെ മിനിറ്റാക്കാൻ 60 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എന്തിനും 3 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ അടുത്ത ഒരുമിച്ച് ശബ്ദിക്കുന്ന സമയം എത്രയായിരിക്കും, 8:38 ആയിരിക്കും. 8:35 കൂടെ 3 മിനിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 8:38 AM എന്ന് കിട്ടും. അപ്പോൾ 8:35 ഒരുമിച്ച് ശബ്ദിച്ച അലാറം ക്ലോക്ക് പിന്നെ എപ്പോഴാണ് ഒരുമിച്ച് ശബ്ദിക്കുക, 8:38 AM ഒരുമിച്ച് ശബ്ദിക്കുക. അടുത്ത ചോദ്യം നോക്കാം. 8, 12, 16 ഇവയുടെ ഊസാക എത്ര എന്നാണ്. ഊസാക കണ്ടെത്താം നോക്കാം. 8, 12, 16 ഇവയിലെല്ലാം നമുക്ക് എന്തറിയാം, 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെന്നറിയാം അല്ലേ. 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും അല്ലേ. നോക്കാം, 4, 8 ൽ 2 പ്രാവശ്യം, 12 ൽ 3 പ്രാവശ്യവും, 16 ൽ 4 പ്രാവശ്യമാണ്. ഇതിൽ 3 ലും ഘടകങ്ങൾ തുല്യ ഘടകങ്ങളായി വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഊസാക എത്രയായിരിക്കും, 4 ആയിരിക്കും. 8, 12, 16 എന്നീ സംഖ്യകളുടെ ഊസാക. അടുത്ത ചോദ്യം നോക്കും. 36, 264 ഇവയുടെ ഊസാക എത്ര എന്നാണ് ചോദ്യം.
എങ്ങനെ വരും നോക്കാം. 36 264 അല്ലേ, 36 ഉം 264 ഉം തുല്യമായി എന്ത് പോകുമെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് പോകുക നോക്കാം, നമുക്ക് 4 കൊണ്ട് നോക്കാം അല്ലേ. 4 36 ൽ 9 വട്ടം പോവും. 264 എത്ര വട്ടം പോവും, 4 66 വട്ടമാണ് 264 പോവുക. പിന്നെ 9 ലും 66 ലും പിന്നെ എത്ര എന്ത് പോവും, 3 പോകും അല്ലേ. 3 പോകുമ്പോൾ എന്ത് വരും, 3 ഉം 22 ഉം എന്ന് വരും. 3 ലും 22 ലും തുല്യമായ ഘടകങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഉസാകം എന്തായിരിക്കും, 4 × 3 അതായത് 12 ആയിരിക്കും നമ്മുടെ 36 ൻ്റെയും 264 ൻ്റെയും ഉസാക. നമുക്കിനി അടുത്ത ചോദ്യത്തിൽ കിടക്കാം. ചോദ്യം നോക്കൂ, 33 75 61 സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം 5 കിട്ടുന്ന ഏറ്റവും വലിയ സംഖ്യ എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം ചെയ്യാൻ എന്ത് ചെയ്യണം, 33 ൽ നിന്ന് നമുക്ക് 5 കുറയ്ക്കാം, അപ്പോൾ അത് കിട്ടും 28 എന്ന് കിട്ടും. അതുപോലെ തന്നെ 75 ൽ നിന്ന് നമുക്ക് 5 കുറയ്ക്കാം, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 70 എന്ന് കിട്ടും. അതുപോലെ 61 ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 56 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ മൂന്ന് സംഖ്യകൾ 28 70 56 എന്നിവയുടെ HCF ഊസാകയായിരിക്കും നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 28 70 56 നമുക്കറിയാം 7 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് നോക്കാം എത്ര കിട്ടും, 4 10 8 എന്ന് കിട്ടും. 4 10 8 എന്നീ സംഖ്യകളിൽ നമുക്കറിയാം 2 പോവും അല്ലേ. അപ്പോൾ എന്തോരും, 2 5 4 എന്ന് കിട്ടും. ഇത് ഈ മൂന്ന് സംഖ്യകൾക്ക് നമുക്കറിയാം എന്താ, പൊതുഘടകങ്ങളില്ല. അപ്പോൾ നമ്മുടെ ഊസാക എന്തായിരിക്കും, അതായത് നമ്മുടെ ഉത്തരം എന്തായിരിക്കും, 7 × 2 അതായത് 14 ആയിരിക്കും നമ്മുടെ ഉത്തരം. 14 കൊണ്ട് 33 ൻ്റെയും 75 ൻ്റെയും 61 ൻ്റെയും ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ശിഷ്ടം 5 ആയിരിക്കും. അടുത്ത ചോദ്യത്തിൽ കടക്കാം. അടുത്ത ചോദ്യം നോക്കൂ, 2 സംഖ്യകളുടെ ഗുണനഫലം 28 ആണ്. നമ്മൾ 2-ാം ക്ലാസ്സിൽ ആദ്യം തന്നെ നോക്കിയത് ഇത്തരം ചോദ്യങ്ങളായിരുന്നു, ഇത്തരം കണ്ടീഷനുകളായിരുന്നു അല്ലേ. എന്താണ്, 2 സംഖ്യകളുടെ ഗുണനഫലം 28 ഊസാക 2 ആയാൽ ലാസാകു അതായത് LCM എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ LCM അല്ലെങ്കിൽ ലാസാകു ഈക്വൽ നമുക്ക് അറിയാം 2 സംഖ്യകളുടെ ഗുണനഫലം ബൈ ഊസാക. ഊസാക ഇവിടെ എത്രയാണ്, 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ഉത്തരം കിട്ടും, 14 എന്ന് ഉത്തരം കിട്ടും. നമ്മളുടെ 2 സംഖ്യകളുടെയും LCM 14 ഊസാക അതായത് HCF 2 ആയാൽ അവയുടെ ഗുണനഫലം 28 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്, 14 എന്നായിരിക്കും നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം, 2 സംഖ്യകളുടെ ഗുണനഫലം 1320 അല്ലേ. കഴിഞ്ഞ അതേ ചോദ്യം അതുപോലെ തന്നെയാണ് വന്നേക്കുന്നത് അല്ലേ, അതേ മെത്തേഡ് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗുണനഫലം 1320 ഊസാക 6 ആണ്. അപ്പോൾ LCM അതായത് ലാസാകു എത്രയെന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ LCM ഈക്വൽ ടു 1320/6. നമുക്കറിയാം 6 132 ൽ 22 പ്രാവശ്യമാണ് പോവുക. അപ്പോൾ നമ്മുടെ LCM എത്രയായിരിക്കും, അതായത് ലാസാകു എത്രയായിരിക്കും, 220 ആയിരിക്കും. അതായത് നമ്മുടെ ഉത്തരം 220 എന്നായിരിക്കും നമ്മുടെ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യം കിടക്കാം അല്ലേ. അടുത്ത ചോദ്യം നോക്കൂ, എന്നുവെച്ചാൽ 8 3 6 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ചോദ്യം. നമുക്കറിയാം 8 3 6 അങ്ങനെ 3 സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഈ 3 സംഖ്യകളുടെയും ലാസാകു അതായത് LCM ആയിരിക്കും നമ്മുടെ ഉത്തരം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, 8 3 6 എന്നീ സംഖ്യകളുടെ LCM നോക്കാം. നമുക്കറിയാം 3 ഉം 6 ലും 3 പോകും അല്ലേ. അപ്പോൾ നോക്കാം 8 1 2 എന്ന് നോക്കാം. 8 1 2 അല്ലേ, 8 ലും 2 എന്ത് പോകും, 2 പോകും. അപ്പോൾ 4 1 1 എന്ന് കിട്ടി. നമ്മുടെ LCM എത്രയായിരിക്കും, 3 × 2 × 4 3 × 2 6 ആണ്, 6 × 4 24 ആണ്. അപ്പോൾ നമുക്ക് 8 കൊണ്ടും 3 കൊണ്ടും 6 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ 24 ആയിരിക്കും. അടുത്ത ചോദ്യം കടക്കാം, 24 39 54 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 4-അക്ക സംഖ്യ ഏതാണെന്നാണ്. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, 24 39 54 എന്നീ സംഖ്യകളുടെ LCM ലാസാകു കാണാം അല്ലേ. നോക്കാം 24 39 54 സംഖ്യകളിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 3 ഘടകമാണ് ഈ 3 സംഖ്യകളുടെയും. അപ്പോൾ എന്തരും, 8 13 18 എന്ന് വരും. അപ്പോൾ 8 13 18 അല്ലേ,
എട്ടിലും പതിനെട്ടിലും നമുക്കറിയാം രണ്ട് കൊണ്ട് പൂവും, അത് രണ്ട് ഘടകമാണ് അല്ലേ. അപ്പം നാല് പതിമൂന്ന് ഒമ്പത് എന്ന് വരും. നാല് പതിമൂന്ന് ഒമ്പതിൽ പിന്നെ പൊതുഘടകം ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ എൽ സി എം എന്തായിരിക്കും? മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു നാല് ഇൻറ്റു പതിമൂന്ന് ഇൻറ്റു ഒമ്പതായിരിക്കും. മൂന്ന് ഇൻറ്റു രണ്ട് ആറാണ്, ആറ് ഇൻറ്റു നാല് ഇരുപത്തിനാലാണ്. ഇരുപത്തിനാല് ഇൻറ്റു ഒമ്പത് എന്ന് പറയുമ്പോൾ അത് ഇരുന്നൂറ്റി പതിനാറാണ്. ഇരുന്നൂറ്റി പതിനാറ് ഇൻറ്റു മൂന്നാണ് നമ്മുടെ എൽ സി എം വരിക. നമുക്ക് ചെയ്ത് നോക്കാം. ഇരുന്നൂറ്റി പതിനാറ് ഇൻറ്റു പതിമൂന്ന് എന്ന് പറയുമ്പോൾ പതിനെട്ട്, ആറിൻ്റെ മൂന്ന് പതിനെട്ട്, ബാക്കി ഒന്ന്, മൂന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് ഒന്നും ഒന്നും നാല്, മൂന്ന് ഇൻറ്റു രണ്ട് ആറ്, ആറ് ഒന്ന് രണ്ട് രണ്ട് ആറ് ഒന്ന് രണ്ട് എന്ന് വരും. അപ്പോൾ എട്ട് പൂജ്യം എട്ട് രണ്ട് എന്ന് വരും. അപ്പോൾ നമ്മുടെ എൽ സി എം എത്രയായിരിക്കും? രണ്ടായിരത്തി എണ്ണൂറ്റി എട്ടായിരിക്കും. അതായത് ഇരുപത്തിനാല് മുപ്പത്തൊമ്പത് അമ്പത്തിനാല് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ, നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എട്ടായിരിക്കും. രണ്ടായിരത്തി എണ്ണൂറ്റി എട്ടായിരിക്കും. അടുത്ത ചോദ്യം കിടക്കാം, നോക്കൂ. ഇലക്ട്രിക് ബെൽ ഓരോ മിനിറ്റിലും മണിയടിക്കുന്നു, മറ്റൊരു ബെൽ ഓരോ 62 സെക്കൻഡിലും മണിയടിക്കുന്നു. രണ്ടും ഒരുമിച്ച് രാവിലെ 11 മണിക്ക് മുടങ്ങിയാൽ വീണ്ടും ഒരുമിച്ച് മണി മുടങ്ങുന്ന സമയം, അടുത്ത സമയം ഏത് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണെന്നറിയാം. മറ്റൊരു മണി 62 സെക്കൻഡിലാണ് മണിയടിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം 60 62 എന്ത് നോക്കണം, നമുക്ക് എൽ സി എം അതായത് ലാസ് ആകു നോക്കണം. 60 62 നമുക്കറിയാം രണ്ട് കൊണ്ട് പോകും അല്ലേ. അപ്പോൾ എന്തായാലും 30 31 വരും അല്ലേ. അപ്പോൾ നമ്മുടെ എൽ സി എം ലാസ് ആകു എത്രയായിരിക്കും? എൽ സി എം ഈക്വൽ ടു 30 × 31 × 2 ആയിരിക്കും. 30 × 31 എന്ന് പറയുമ്പോൾ 930 ആയിരിക്കും. 930 × 2 എന്ന് പറയുമ്പോൾ 1860 സെക്കൻഡ് എന്ന് വരും. നമുക്ക് സെക്കൻഡിലല്ല വേണ്ടത്, മിനിറ്റിലാണ് വേണ്ടത്. കാരണം നമ്മളിവിടെ സമയം മണിക്കൂർ ആണ് പറഞ്ഞത്, മണിക്കൂറും മിനിറ്റിലായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് 1860 നമുക്ക് എന്ത് ചെയ്യാം, 60 കൊണ്ട് ഹരിക്കാം. 00 വെട്ടി പോകും, നമുക്കറിയാം 31 മിനിറ്റ് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത മണി ഒരുമിച്ച് മണി മുഴുവൻ സമയം എത്രയായിരിക്കും? 11:31. അതായത് രാവിലെ 11:31 ആയിരിക്കും അടുത്തതായി 2 മണിയും ഒരുമിച്ച് മുഴങ്ങുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. 3 × 3 × 2 × 2 ഒരു സംഖ്യ, അതുപോലെ തന്നെ അടുത്ത സംഖ്യ 2 × 3 × 1 × 11 അടുത്ത 2 × 3 × 11 × 5 ഇവയുടെ ഊസാഗ അതായത് എച്ച് സി എഫ് എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാം എച്ച് സി എഫ് കാണുമ്പോൾ നമ്മുടെ മൂന്നിലും ഉള്ള സംഖ്യകളുടെ ഏറ്റവും ചെറിയ, അതായത് മൂന്നിലും ഉള്ള സംഖ്യകളുടെ ഏറ്റവും ചെറിയ ഘടകമാണ് എടുക്കേണ്ടത്. നോക്കൂ. അപ്പോൾ മൂന്ന് സംഖ്യകളിലും 2 ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. 2 ഇവിടെയുണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട് അല്ലേ. അപ്പോൾ 2 ഏറ്റവും ചെറിയ ഘടകം ഏതിലെ വരുന്നത്? ഈ 2 സംഖ്യകളിൽ ഒരു വട്ടം ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ എച്ച് സി എഫ് എന്ത് ചെയ്യും? 2 × അല്ലേ. അടുത്ത സംഖ്യ നോക്കാം, നമുക്ക് 3, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ 2 3 ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, 1 3 ഏറ്റവും കുറവ് വരുന്നത് അല്ലേ. അപ്പോൾ ആ 3 എടുത്ത് എഴുതി. അവിടെ നമുക്ക് നോക്കാം, 1 എല്ലാത്തിലും ഉണ്ടെന്ന് അറിയാം, അതായത് നമുക്ക് 1 നോക്കേണ്ട ആവശ്യമില്ല. 11 2 എണ്ണത്തിലുണ്ട് അല്ലേ, പക്ഷേ ഇവിടെ 11 ഉണ്ടോ? ഇല്ല. അതുപോലെ 5 ഒരെണ്ണത്തിലുണ്ട്, പക്ഷേ ബാക്കി 2 എണ്ണത്തിലും 5 ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ എച്ച് സി എഫ് എന്ന് പറയുന്നത് 2 × 3 അതായത് 6 ആയിരിക്കും നമ്മുടെ ഈ 3 അഭാജ്യ സംഖ്യകളുടെ ഊസാഗ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. എ ബി എന്നീ സംഖ്യകളുടെ ലാസാകു എ ബി ആയാൽ അവയുടെ ഊസാഗ എത്രയാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഊസാഗ അതായത് എച്ച് സി എഫ് കണ്ടെത്താൻ നമുക്കറിയാം 2 സംഖ്യകളുടെ ഗുണനം. ഇവിടെ 2 സംഖ്യകളാണ്, എയും ബി ആണ് അല്ലേ. 2 സംഖ്യകൾ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എ ബി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എ ബി ബൈ നമ്മുടെ ലാസ് ആകും എന്താണ്? എ ബി തന്നെയല്ലേ, എ ബി ആണ്. അപ്പോൾ എ ബി ബൈ എ ബി എന്ന് വരും. എന്ന് വെച്ചാൽ നമ്മുടെ എച്ച് സി എഫ് അതായത് ഊസാഗ 1 ആയിരിക്കും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ എച്ച് സി എഫ് എൽ സി എം എന്നീ പാഠഭാഗത്ത് നിന്ന് നമ്മുടെ പി എസ് സി ഇതുവരെയുള്ള ചോദ്യ പേപ്പറുകളിൽ വന്നിട്ടുള്ളത്. കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള നമ്മൾ പിന്നീട് ചെയ്യാം. അപ്പോൾ നമ്മുടെ എച്ച് സി എഫ് എൽ സി എം എന്നീ പാഠഭാഗം എല്ലാവർക്കും
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. അതുവരേക്കും എല്ലാവരും ഇതുവരെയുള്ള പോർഷൻസ് എല്ലാം റിവൈസ് ചെയ്യുക, നന്നായി പഠിക്കുക. നന്ദി, നമസ്കാരം.